ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സുഖാണല്ലോ അല്ലെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിച്ചാലോ അപ്പൊ എന്താ ചെയ്യേണ്ട ക്ലാസ്സിന് മുൻപായിട്ട് ആ എഴുന്നേറ്റ് നിൽക്കണം കൈ കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച് ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ നമുക്ക് ആരംഭിക്കാം എൻ്റെ കൊച്ചു കൊച്ചുണീശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങ് നൽകുന്ന ഓരോ ദിനവും എൻ്റെ ജീവിതത്തിലെ ദാനമാണെന്ന തിരിച്ചറിവോടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ജീവിച്ചു തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ നേർവഴിയിലൂടെ ചരിക്കാൻ എൻ്റെ പാദങ്ങളെയും നല്ലതു പ്രവർത്തിക്കാൻ കൈകളെയും നല്ലത് ചിന്തിക്കാൻ ബുദ്ധിയെയും മനസ്സിനെയും നല്ലതു കാണാൻ കണ്ണുകളെയും നല്ലതു സംസാരിക്കാൻ നാവിനെയും ശക്തിപ്പെടുത്തണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അപ്പൊ എന്തായിരുന്നു നമ്മൾ രണ്ടാം പാടത്തിൽ ആദ്യ ഭാഗത്ത് പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ അതിനു മുന്നായിട്ടൊരു ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായിരുന്നു ഹോംവർക്ക് ഈശോയുടെ ജോർദാൻ നദിയിൽ നടന്ന അത്ഭുതത്തിന്റെ ആ ഒരു ചിത്രം അത് നിങ്ങളോട് വരയ്ക്കാൻ ടീച്ചർ പറഞ്ഞു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നതും പിതാവിന്റെ സ്വരം അവിടെ ഉയരുന്നതും അതിന്റെ താഴെ ഒരു കൊച്ചു സാക്ഷ്യം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയ ഏതെങ്കിലും ഒരു കൊച്ചു നന്മ എല്ലാവരും എഴുതിയോ മിടുക്കന്മാരും മിടുക്കികളാണെന്ന് ടീച്ചർക്കറിയാം അറിയാം ഇനി എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇന്ന് ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അത് ചെയ്യണം ഓക്കെ റെഡിയാണല്ലോ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഈശോയുടെ ജ്ഞാനസ്നാനം പഠിച്ചു അല്ലേ ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹനാലിൽ നിന്നും ഈശോ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നു ആ സമയത്ത് എന്താ അത്ഭുതമാണ് സംഭവിച്ചത് സ്വർഗ കവാടം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ആവസിച്ചു അവിടെ പിതാവിന്റെ ഒരു സ്വരമുണ്ടായി എന്തായിരുന്നു അത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു തുടർന്ന് നമ്മൾ എന്തായിരുന്നു കണ്ടത് സ്നാപക യോഹനാന്റെ സാക്ഷ്യം എന്താണ് സ്നാപക സ്നാപയോഹനാൻ സാക്ഷ്യപ്പെടുത്തിയത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് തുടർന്ന് ടീച്ചർ എന്താ പറഞ്ഞത് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ പരിശുദ്ധ ത്രിത്വം ഈശോയുടെ മാമോദീസ സമയത്ത് അവിടെ വെളിപ്പെടുത്തുകയുണ്ടായി പിന്നെ ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞു എന്തായിരുന്നു മിശിഹ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു മിശിഹ എന്ന പദത്തിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടു ആ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവാണ് ആരംഭിക്കട്ടെ ഈ ധനഹ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല അല്ലേ ടീച്ചർ പറഞ്ഞു തരാം ധനഹ എന്നതൊരു സുറിയാനി പദമാണ് ഈ ധനഹ എന്ന പദത്തിന്റെ അർത്ഥം സൂര്യോദയം അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം എന്താണ് ധനഹ എന്നത് ഒരു സുറിയാനി പദമാണ് അതിൻ്റെ അർത്ഥം എന്താണ് സൂര്യോദയം അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം ഉദയ സൂര്യനായ ഈശോ ജോർദാനിലെ മാമോദീസയിലൂടെ ഉദിച്ചുയർന്ന് ലോകത്തിൻ്റെ പ്രകാശമായി മാറി ധനഹ എന്ന പദത്തിൻ്റെ അർത്ഥം ഇനി ആരും മറക്കരുത് എന്താണ് സൂര്യോദയം അല്ലെങ്കിൽ പ്രത്യക്ഷീകരണം ഇപ്പം ഈശോയുടെ മാമോദിശയെ അനുസ്മരിക്കുന്ന ഒരു തിരുനാളുണ്ട് അതിൻ്റെ പേരാണ് ധനഹ തിരുനാൾ ഈശോയുടെ മാമോദീസയെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണ് ധനഹ തിരുനാൾ നിങ്ങളുടെ മാമോദീസ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടാവില്ല പക്ഷെ നമ്മൾ ആൽബത്തിലെ ഫോട്ടോസൊക്കെ കണ്ട് നമ്മൾ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കാറുണ്ട് അല്ലെ കുഞ്ഞു വാവകള് വെള്ളം ഒക്കെ ഇട്ട് നമ്മുടെ അപ്പനും അമ്മയും തലതൊട്ടപ്പനും തലതൊട്ടമ്മയൊക്കെ നമ്മൾ നമ്മളെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നു എടുത്തു കൊണ്ടുപോകുന്നു അവിടെ നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു വൈദികൻ ജ്ഞാനസ്നാനം ജ്ഞാനസ്നാനം നമുക്ക് നൽകുന്നു നമ്മളെ ഒരു ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു മാമോദീസ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിരുന്നു എന്താണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വാതിലാണ് മാമോദീസ അപ്പൊ നമ്മുടെ മാമോദീസ നമ്മൾ ഓർക്കാറുണ്ട് അതുപോലെ ഈശോയുടെ മാമോദീസയെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണ് ധനഹ തിരുനാൾ നമ്മുടെ സഭയില് അത് ആചരിക്കുന്നത് ജനുവരി ആറാം തീയതിയാണ് ഇനി ആചാരാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു വ്യത്യാസത്തില് ഈ ധനഹ തിരുനാള് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് രാക്കുളി പെരുന്നാൾ എന്നും രണ്ട് പിണ്ടികുത്തി പെരുന്നാൾ എന്നും ഈ ചിത്രം കണ്ടോ നിങ്ങൾ അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ എന്താ മനസ്സിലായത് ഒരു പിണ്ടി വാഴപ്പിണ്ടി കണ്ടിട്ടില്ല എല്ലാവരും ഇപ്പൊ വാഴപ്പിണ്ടിയുടെ പോളയൊക്കെ കളഞ്ഞ് അത് നല്ല ഭംഗിയില് കുത്തിവെച്ച് അതിനു ചുറ്റും ദീപങ്ങൾ തെളിയിച്ചിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ സീറോ മലബാർ സഭയില് ആചരിച്ചിരുന്നത് പിണ്ടിയിൽ ദീപങ്ങൾ തെളിയിച്ചു വെച്ച് ഏൽപ്പയ്യ ദൈവം പ്രകാശമാകുന്നു എന്ന ഗാനം പാടി അതിനു ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു അതുകൊണ്ടാണ് ആ തിരുനാളിന് ധനഹ തിരുനാളിനെ പിണ്ടി കുത്തിപ്പെരുന്നാൾ എന്ന കൂടി വരാനായിട്ടുള്ള കാരണം രണ്ടാമത് ടീച്ചർ പറഞ്ഞു രാക്കുളി പെരുന്നാൾ എന്നുള്ളൊരു കൂടി ഉണ്ടെന്ന് അല്ലേ നമ്മുടെ പൂർവികര് അന്നേ ദിവസം ഈ തിരുനാളിന്റെ ദിവസം നിശ്ചയിക്കപ്പെട്ട ജലാശയങ്ങളിൽ അവർ അനുഷ്ഠാനപരമായിട്ടുള്ള സ്നാനം നടത്തും അതുകൊണ്ടാണ് ആ തിരുനാളിന് രാക്കുളി പെരുന്നാൾ എന്നുള്ള പേരുകൂടി വന്നത് അപ്പം ധനഹ തിരുനാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നാണ് ധനഹ ധനഹാതിരുനാൾ ആചരിക്കുന്നത് ജനുവരി ആറാം തീയതി ഈശോയുടെ മാമോദീസയെ ദീശയെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണ് ധനഹാതിരുനാളിന് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് രാക്കുളി തിരുനാൾ എന്നും പിണ്ടികുത്തി പെരുന്നാളെന്നും രാക്കുളി തിരുന്നാൾ എന്നുള്ള വിളിക്കാനുള്ള കാരണം ടീച്ചർ പറഞ്ഞു പൂർവികർ അന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ജലാശയങ്ങളിൽ അനുഷ്ഠാനപരമായിട്ടുള്ള സ്നാനം നടത്തുന്നു അതുകൊണ്ടാണതിനെ രാക്കുളി പെരുന്നാൾ എന്ന് പറയുന്നത് ഇനി പിണ്ടി പെരുന്നാൾ എന്ന് പറയാനുള്ള കാരണവും ടീച്ചർ പറഞ്ഞു സീറോ മലബാർ സഭയിൽ പിണ്ടിയിൽ ദീപങ്ങൾ തെളിയിച്ച് ഏൽപ്പയ്യ ഏൽപ്പയ്യ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം പ്രകാശമാകുന്നു അയേൽപ്പയ്യ പാടിക്കൊണ്ട് ആ പിണ്ടിക്ക് ചുറ്റും പ്രദക്ഷിണം വെച്ചിരുന്നു അതുകൊണ്ടാണ് അതിനെ പിണ്ടി കുത്തിപ്പെരുന്നാളെന്നും വിളിക്കാനായിട്ട് കാരണം ഇപ്പം ധനഹ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു സൂര്യോദയം അഥവാ പ്രത്യക്ഷീകരണം ധനഹ എന്നുള്ള കാലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരാധനാക്രമവത്സരത്തിലെ മൂന്നാമത്തെ കാലമാണ് ധനഹ കാലം അപ്പൊ അതിനു മുൻപ് ടീച്ചർ ഒരു കാര്യം ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ രണ്ട് കാലങ്ങളെക്കുറിച്ച് പഠിച്ചു ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണ് മംഗളവാർത്താകാലം രണ്ട് പിറവിക്കാലം ഇപ്പൊ മംഗളവാർത്താകാലത്തിൽ നിങ്ങൾ എന്താ പഠിച്ചത് ആ ഈശോയുടെ ജനനത്തെക്കുറിച്ചും യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചും പിറവിക്കാലത്തോ ഈശോയുടെ തിരുപ്പിറവിയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു ആരാധനാക്രമവത്സരത്തിലെ മൂന്നാമത്തെ കാലമാണ് ാലം അപ്പൊ ധനഹാകാലത്തില് നമ്മൾ അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അനുസ്മരിക്കുന്നത് ടീച്ചർ ഓരോന്നായിട്ട് പറയാം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ധനഹ ധനഹകാലത്തില് നമ്മൾ അഞ്ച് കാര്യങ്ങളാണ് അനുസ്മരിക്കുന്നത് ഒന്ന് പരിശുദ്ധ ത്രിത്വം രണ്ട് ഈശോയുടെ ദൈവ പുത്രത്വം മൂന്ന് ഈശോയുടെ ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ നാല് ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണം അഞ്ച് ഈശോയുടെ പരസ്യ ജീവിതം അപ്പം നമ്മൾ ധനഹകാലം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ കാലത്ത് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പം നിങ്ങൾ ഇനി ധനഹകാലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ഈ അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഒന്നുകൂടി ടീച്ചർ പറയാം ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് പരിശുദ്ധ ത്രിത്വം രണ്ട് ഈശോയുടെ ദൈവപുത്രത്വം മൂന്ന് ഈശോയുടെ ദൈവ മനുഷ്യ സ്വഭാവങ്ങൾ നാല് ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണം അഞ്ച് ഈശോയുടെ പരസ്യ ജീവിതം ഇപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ടീച്ചർ വിശ്വസിക്കുന്നു ഇനി ദൈവം പ്രകാശമാകുന്നു നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു പാട്ട് നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് നിത്യമാം പ്രകാശമേ നയിക്കുക എന്നെ നീ പരന്നിടുന്ന വേളയിൽ അന്ധകാരപൂർണമായ പോൽ എൻ ഗൃഹത്തിൽ നിന്നുമേറെ ദൂരെയാണു ഞാൻ നീ നയിക്കുക സാദരം വിഭൂ തൂകി നീ നയിക്കുക നീ നയിക്കുക ഈ പാട്ടെല്ലാരും കേട്ടിട്ടില്ലേ നിത്യമായ പ്രകാശം അതാണ് ഈശു ഇരുളിനെ പോലും ഇരുളിനെ പോലും മായ്ക്കാൻ പറ്റാത്ത പ്രകാശമാണ് ദൈവത്തിൻ്റെ പ്രകാശം ആ പ്രകാശത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു നാരകീയ ശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും നമ്മെ പിന്തുടരാനായിട്ട് സാധിക്കില്ല അപ്പൊ ഈശോയെ നമ്മൾ ഈശോയെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ട് നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം അപ്പൊ ഈശോ എന്താ ചെയ്യാ നമ്മൾക്ക് തിരിച്ചറിവ് നൽകും നല്ല കൂട്ടുകാരെ ഈശോ നമുക്ക് കൊണ്ടുവന്ന് തരും ഒരമ്മൂമ്മ പേരക്കുട്ടിയോട് ചോദിക്കാണ് നീ സന്ധ്യാപ്രാർത്ഥന ചൊല്ലാറുണ്ടോടാ അപ്പൊ പറഞ്ഞു ഞാൻ ചൊല്ലാറുണ്ടോ അമ്മമ്മേ അത് കഴിഞ്ഞപ്പോൾ അമ്മ അമ്മ ചോദിച്ചു നീ രാവിലെ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ അത് കേട്ടപ്പോൾ അവനൊന്ന് പരിങ്ങി അപ്പം അവൻ പറഞ്ഞു രാവിലെ ഞാൻ ചൊല്ലാറില്ല അതിന് പകലിനെ എനിക്ക് പേടിയില്ലല്ലോ നമ്മൾ നമ്മളങ്ങനെയൊക്കെയാണ് അല്ലേ പകല് നമുക്ക് പേടിയില്ല വെളിച്ചത്തിനെ നമുക്ക് പേടിയില്ല അപ്പം വെളിച്ചമാണ് പ്രകാശമാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ നമ്മൾ പേടിക്കല്ല വേണ്ടത് ഭയഭക്തി ബഹുമാനത്തോടെ അവിടുത്തെ സ്നേഹിക്കണം അവിടുത്തെ കൂടെ കൊണ്ടു നടക്കണം ഈ കൊറോണ കാലത്ത് രാത്രിയും പകലൊക്കെ നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം പേടിയല്ല ജാഗ്രത വേണം സുരക്ഷിതരായിട്ട് ഇരിക്കണം അപ്പോ രണ്ടാമത്തെ പാഠം നമ്മൾ പഠിച്ചു പഠിച്ചല്ലേ അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചത് ഈശോയുടെ ജ്ഞാനസ്നാനം ജോർദാൻ നദിയിൽ വെച്ച് സ്നാപക യോഹന്നാനിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു തുടർന്ന് വലിയൊരു അത്ഭുതം അവിടെ നടന്നു പരിശുദ്ധ ത്രിത്വത്തിന്റെ വെളിപാടുണ്ടായി പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു പിതാവിൻ്റെ സ്വരം ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യോഹന്നാന്റെ സാക്ഷ്യം ഈശോയോ ഈശോയെക്കുറിച്ചുള്ള സാക്ഷ്യം എന്തായിരുന്നു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് തുടർന്ന് നമ്മൾ മിശിഹ എന്ന പദത്തിൻ്റെ അർത്ഥം പഠിച്ചു എന്താണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ ഈശോ മിശിഹ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു ഇന്ന് നമ്മൾ പഠിച്ചത് ധനഹാ തിരുനാൾ ഈശോയുടെ മാമോദിസയെ അനുസ്മരിപ്പിക്കുന്ന ദിവസം ജനുവരി ആറിനാണ് നമ്മളത് ആചരിക്കുന്നത് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് രാക്കുളി പെരുന്നാളെന്നും പിണ്ടുകുത്തി പെരുന്നാളെന്നും തുടർന്ന് ആരാധനാക്രമവത്സരത്തിലെ മൂന്നാമത്തെ കാലമായ ധനഹകാലത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു ആ കാലത്തിൽ അഞ്ച് കാര്യങ്ങളാണ് അനുസ്മരിക്കപ്പെടുന്നത് ഒന്ന് പരിശുദ്ധത്രിത്വം ഈശോയുടെ ദൈവപുത്രത്വം ഈശോയുടെ ദൈവമനുഷ്യ സ്വഭാവങ്ങൾ ഈശോയുടെ സ്വയം ശൂന്യവൽക്കരണം ഈശോയുടെ പരസ്യ ജീവിതം ഒരു കാര്യം കൂടി ടീച്ചർ പറയാം ഈ ദനഹകാലത്ത് നമ്മൾ വിശുദ്ധരുടെ ദിവസങ്ങൾ കൂടി എല്ലാ വെള്ളിയാഴ്ചകളിലും ആചരിക്കുന്നുണ്ട് വിശുദ്ധരെന്ന് പറഞ്ഞാൽ ആരാണ് ഈശോയ്ക്ക് സ്വജീവിതത്തിലൂടെ സാക്ഷ്യം നൽകിയവരാണ് അല്ലേ അപ്പം ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊരു കാര്യം പറഞ്ഞു നമ്മളെല്ലാവരും ആരാണ് സ്നാപക സ്നാപകയോഹനന്മാരാണ് ഈശോയ്ക്ക് വഴിയൊരുക്കണം സാക്ഷ്യം നൽകാൻ ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം അങ്ങനെ നമ്മുടെ ജീവിതം എന്ത് നിറഞ്ഞതാകും വിശുദ്ധി നിറഞ്ഞതാകും നമുക്കും വിശുദ്ധരായിട്ട് മാറാം ഈ ധനഹകാലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ സകല മരിച്ച വിശ്വാസികളെയും ഓർക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടാം പാഠത്തിൽ പഠിച്ചത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഇനി എന്ത് ചെയ്യണം നിങ്ങൾ പാഠം നന്നായിട്ട് വായിക്കണം അതിലെ ചോദ്യോത്തരങ്ങൾ നോട്ട് ബുക്കിൽ ഭംഗിയായി പകർത്തി എഴുതണം പിന്നെ നമുക്ക് വീണ്ടും കാണാം ഒരു കൊച്ചു പ്രാർത്ഥനയിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം എൻ്റെ കൊച്ചുണ്ണീശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങ് നൽകുന്ന ഓരോ ദിനവും എൻ്റെ ജീവിതത്തിലെ ദാനമാണെന്ന തിരിച്ചറിവോടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ ഒരു സ്നാപക യോഹന്നാനായി ഒരു വിശുദ്ധനായി അങ്ങ് എന്നെ മാറ്റണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ